അല്ലെങ്കിലും വിട്ട് പൈസ ആക്കാം. അപ്ലൈ കൊടുക്കാനാ എനിക്ക് സ്നേഹമുള്ള ഒരാൾക്ക്. ആളാരാണോ എന്നിങ്ങനെ കണ്ട അങ്ങോട്ടുള്ള സ്നേഹമാ. എല്ലാരും അറിയുന്നുണ്ടോ? അറിയുമാ. മനുഷ്യന്റെ മുഖത്ത് നോക്കി വർത്താനം പറയും ചെയ്തിട്ട് വേണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്ക് അങ്ങോട്ട് ഒന്നിക്കാം. കണ്ടിട്ടല്ല എന്റെ പേരിലൊന്ന് മുടിച്ചാ മതി. അന്നേക്കാ വലിയ നീട്ട് വരും എന്റെ പുറകെ. നമുക്ക് പേടിപ്പിക്കാനോ? മുടുക്കാൻ തറം അല്ലെങ്കിൽ എന്റെ പട്ടി വരും തന്റെ കൂടെ. നിങ്ങൾ എന്തിനാ ബംഗ്ലാവിലെ കൊച്ചിന് മിഠായി വാങ്ങിക്കൊടുത്തത്? അവൾ നമ്മുടെ മോളെ പോലെ ആയതുകൊണ്ടാണ്. ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ കുറെ മനസ്സിലാവും. നീ എന്താ ഈ പറയുന്നത്? നിങ്ങളെ പറ്റി പലതും ഞാൻ അറിഞ്ഞു. എന്തറിഞ്ഞു? നിങ്ങൾ എന്തിനാ ജയിലിൽ പോയത്? എന്തിനാണ്? ഒരാളെ കൊന്നിട്ട്. ആര്? വേണ്ട, നീ അതറിയണ്ട. ഒരു സ്വർണ്ണമാലിക്കൊണ്ട് കൊച്ചിനെ കഴുത്തേരിച്ച് കൊന്നില്ലല്ലോ നിങ്ങൾ ജയിലിൽ പോയത്. എന്നിട്ട് ഇപ്പോഴും കൊച്ചിങ്ങളെ സ്നേഹമാണെന്നും പറഞ്ഞു നടക്കുന്നു. കള്ളൻ! നീ നമ്മളെ കള്ളനെന്ന് വിളിക്കരുത്. വിളിച്ചേ, നമ്മൾ കള്ളനല്ല. കിട്ടാനൊരു കൊച്ചിന് മിഠായി വാങ്ങി കൊടുത്തു. നിർത്ത്! നീ നമ്മളെ കൊലപാതകി എന്ന് വിളിച്ചാൽ നമ്മളത് സഹിക്കും. നമ്മുടെ കെട്ടുകളെ നമ്മൾ കൊന്നവരാണ്. കെട്ടുകളെ കൊന്ന? എന്തിന്? അതൊരു വലിയ കഥയാണ്. കുടുംബമായിട്ട് കഴിഞ്ഞിരുന്നവനാണ് നമ്മൾ. 7 വർഷം ജയിലിൽ കടന്നു. എന്തീ നിലയിലെ നിങ്ങൾക്ക് മറ്റാരുമില്ല? ഒരു മോളുണ്ട്. അവളെവിടെ? അറിഞ്ഞുകൂട. നമ്മൾ ജയിലിൽ നിന്ന് വന്നപ്പോഴും അവൾക്ക് 8 വയസ്സായിരുന്നു. ഒരു ദിവസം അവളെ കണ്ടില്ല. ഒരു പിച്ചക്കാരൻ അവളെ തട്ടിക്കൊണ്ട് പോയി നിന്നിട്ട് അന്ന് മുതൽ നമ്മൾ അവളെ അന്വേഷിച്ച് നടക്കുക. അതുകൊണ്ടാണ് മോനെ നമ്മൾ ഈ പിച്ചക്കാരുടെ ഇടയിൽ ഇങ്ങനെ കഴിയുന്നത്. ഇപ്പൊ എത്ര കാലമായി? 10 വർഷം കഴിഞ്ഞു. അന്ന് മുതൽ നമ്മൾ അവളെ തിരക്കി നാടായ നാട് മുഴുവൻ അലയുക. അവൾ കരയിലിരുന്ന തട്ടം ഇത് മാത്രമാണ് അവിടെ ഓർമ്മിക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇക്ക ഇത് നല്ല കല്യാണല്ലോ.